കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 32:15 മുതലുള്ള തിരുവചനങ്ങൾ. മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. പ്രിയമുള്ളവരെ, അനേക ദിവസത്തെ ഒരു തപസ്സിന് ശേഷം മോശയ്ക്ക് ലഭിച്ച ആ 10 പ്രമാണങ്ങൾ അതൊരു കൽപ്പലകയിലാക്കി അതിൻ്റെ ഇരുവശങ്ങളിലുമായി കർത്താവ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ദൈവം പറഞ്ഞതല്ല, മറിച്ച് കർത്താവ് നേരിട്ട് എഴുതിയതാണ് എന്നും ആ കൽപ്പലകകൾ ദൈവത്തിൻ്റെ കരവേലയാണ് എന്നും വചനം പറയുന്നു. അങ്ങനെ മനുഷ്യവംശവും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പും സംബന്ധിച്ച സുപ്രധാന നിയമങ്ങൾ തലമുറകളോളം ഈ ഭൂമിയിൽ എന്നുവരെ മനുഷ്യജീവനുണ്ടോ അന്നുവരെയും നിലനിൽക്കുന്ന ഭാഗികമായതല്ല, മറിച്ച് പൂർണ്ണ പ്രസക്തമായ ദൈവത്തിൻ്റെ നിയമങ്ങൾ കൽപ്പനകളായി ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം തന്നെയില്ല, മറിച്ച് ദൈവം തന്നെയാണ് ഇതിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചത്. അത് ദൈവത്തിൻ്റെ കരവേലയും അതോടൊപ്പം തന്നെ ആ എഴുത്ത് ദൈവത്തിൻ്റെ തന്നെ ലിഖിതവുമാണ് എന്നാണ് വചനം പറയുന്നത്. അതിൻ്റെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ബന്ധിക്കുന്ന ജീവിത നിയമങ്ങൾ, പകലിനും രാത്രിക്കുമെല്ലാം വേണ്ടുന്ന നിയമങ്ങൾ, പകൽ മാത്രമല്ല നിയമങ്ങൾ, മറിച്ച് ജീവിതത്തെ പരിപൂർണമായി ആ ഒരു തലത്തിലേക്ക് സമർപ്പിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ആ ഒരു സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അവസാനമാണ് ദൈവം നേരിട്ടെഴുതിയ ഈ കൽപ്പനകൾ ഏറ്റുവാങ്ങാൻ, ഈ നിയമം ഏറ്റുവാങ്ങുവാൻ കർത്താവിൻ്റെ ആ വലിയ ശക്തി ആ മോശയിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവനത് ഏറ്റെടുക്കുവാൻ തന്നെ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം മോശയ്ക്ക് പൂർത്തിയായ അത് ലഭിച്ചു കഴിയുമ്പോൾ അതൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇസ്രായേൽ വംശം മുഴുവനും വേണ്ടിയുള്ള ദൈവിക നിയമങ്ങളാണ്. അപ്പോൾ ആ ദൈവിക നിയമങ്ങളെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണുവാനും പരിഗണിക്കുവാനും നമുക്ക് പ്രത്യേകം സാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ എഴുത്തുകൾ, അത് ജീവിതത്തിന് തന്നെ അടിസ്ഥാനമായ 10 പ്രമാണങ്ങളാണ്. ആ 10 പ്രമാണങ്ങൾ ജീവിതത്തിൻ്റെ ഇരുട്ടിലും വെളിച്ചത്തിലുമെല്ലാം നമുക്ക് പ്രായോഗികമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവയിൽ കൊത്തിയിരുന്നത് ദൈവത്തിൻ്റെ കരവേലയാണ്. അങ്ങനെ ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടു. മോശ താഴേക്ക് വിജയശ്രീ ലാളിനെ പോലെ സന്തോഷത്തോടുകൂടി ഇറങ്ങി വരുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അന്ധകാരത്തിൻ്റെ പ്രവൃത്തി താഴ്വരയിൽ നടക്കുന്നത്. അപ്പോൾ മോശ ചോദിക്കുന്നത് എന്താണ്? അപ്പോൾ കൂടെയുള്ളവർ പറയുന്ന മറുപടി വളരെ തെറ്റിദ്ധാരണാജനകമാണ്. അപ്പോൾ കൂടെയുള്ളവർ പറയുന്നത് അത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മറുപടിയോ ഒക്കെ ആകാമെന്നാണ്. എന്നാൽ കർത്താവ് അതിനെ പൂർണ്ണമായി നിഷേധിച്ച് എന്താണോ അല്ലെങ്കിൽ ആരാണോ വീട്ടിലേക്ക് കടന്നു വരുന്നത്, ആ ദൈവത്തിൻ്റെ പരമമായ ശക്തിയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്രായേൽ ഭവനം ഒരു വീട് പോലെയാണ്. ആ വീടിനാവശ്യമായ നിയമങ്ങൾ കർത്താവ് കൽപ്പനകളിൽ എഴുതി സ്വന്തം കൈയക്ഷരത്തിൽ നൽകിയിരിക്കുകയാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ 10 കൽപ്പനകൾ എന്നാണ് നാം പഠിക്കുന്നത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.